ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴിയുടെ ഈ റിയാക്ഷനാണ് എന്താണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായിരിക്കും, എന്താണ്, അതാണ് ഞാനും ചോദിക്കുന്നത്. എന്തായാലും ലിയോന്റെ എന്തെങ്കിലും പുതിയത് വന്നിട്ടുണ്ടാവുമായിരിക്കും ആണല്ലേ. അല്ലേ, ഞാൻ കരുതി നീ അത് പ്രെഡിക്ട് ചെയ്യില്ല. ഉറപ്പല്ലടാ, നാളെ എന്തായാലും ട്രെയിലർ വരാൻ നിൽക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമായിരിക്കും. ശരിയാണ്, പക്ഷെ ഏറെക്ക് വരുന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതെ, ഒരു സാധനം വന്നിട്ടുണ്ട്, അതിന് മുൻപേ എത്തിയിട്ടുണ്ട്. ഏഴരയ്ക്ക് മുന്നേ വന്നു. ആ, ഒരു പറിച്ച സാധനം വന്നിട്ടുണ്ട്. ഒരു കിഡ് കിണ്ണ ഐറ്റം. എന്നാ കാരണം കാണിച്ചു, ഞെട്ടി തരിച്ചിരിക്കും. ഓക്കെ ഓക്കെ, കാണിച്ചാലോ. പിന്നെ ഞാൻ ആൾറെഡി കണ്ട് കമന്റ് വരട്ടുണ്ട്. അത് ആള് വരാതെന്ന് വൈകി, അതുകൊണ്ടാണ്. കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ അന്നിങ്ങനെ ഇരിക്കുവോ? ഓക്കെ, തെണ്ടി. ഇത് ഇന്നലെ വന്നല്ലേ, ഇത് ഇന്നലെ വന്ന് ഇന്ന് വീഡിയോയിൽ ഇതിന്റെ റിയാക്ഷനും ചെയ്ത. എന്നിട്ട് ഇതാണോ പിന്നെയും കാണിച്ചേക്കുന്നത്? ഏറെക്കാണ് സാധനം വരുന്നത്. അപ്പൊ അതിനു മുൻപേ ഈ ലേറ്റ് ആവണ്ടെന്ന് വിളിച്ചെടുത്ത് വന്നു പറഞ്ഞിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്, മര്യാദക്കൊന്നും സമ്മതിക്കൂല. എന്താ, ഒന്നുമില്ല. എന്തൊരു കഷ്ടം വേറെയുണ്ടോ? നോക്കട്ടെ. ഇത് പോളി, ഇതാണോ വന്നത്? പറിക്ക പറിക്കല്ല, തെറിക്കോനെ പറിച്ചായിട്ടല്ലേ. ഇത് പൊളിച്ചുട്ടോ, രക്ഷയില്ല. ഏറ്റവും ബെസ്റ്റ് ഹറോൾഡ് ദാസ്. ഏറ്റവും ബെസ്റ്റ്. പിന്നെന്താ, സഞ്ജയത്തിനേക്കാളും മുകളിൽ. സഞ്ജയത്തിനേക്കാളും മുകളിൽ. കാരണം എന്താണെന്ന് അറിയോ? ആറ്റിറ്റ്യൂഡ്. ഓ, രക്ഷയില്ല. കണ്ണ് കണ്ട പിടിച്ചിരിക്കുന്നു. അതെന്താണെന്നറിയോ? സിഗരറ്റിന്റെ പുക ഇങ്ങനെ അടിച്ചു കയറിയപ്പോ ചെറുതായി പോയതാ. അതത്രേ ഉള്ളൂ. അതാണ് അതാണ് അതിന്റെ ഒരു സ്റ്റൈല്. അതാണ് ആ സ്റ്റൈല്. പിന്നെന്താ, ഫ്രണ്ടിനെന്താ പരുന്തോ? അതാ മറ്റേ പരുന്തല്ലേ, അവരുടെ മുകളിൽ നിൽക്കുന്ന സാധനം. ഇത് വേറെ കാര്യങ്ങളുണ്ട്. ആളിരിക്കുന്ന എവിടെ നോക്ക്, ആ സിംഹാസനത്തിലാ. അപ്പം അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ആന്റണി ദാസിനെ തട്ടിയോ? ആന്റണി ദാസും ഹറോൾഡ് ദാസും ലിയോ ദാസും ആരും ഒരുമിച്ചല്ല. മൂന്ന് പേരും ചേരൂല, കോട്ടികളാണ്. അതാണ് തമ്മിൽ തമ്മിൽ പറിക്കാൻ നടക്കുന്നവരാണ്. മൂന്ന് പേരും തമ്മിൽ ചേരൂല, അത് തന്നെയാണ് അതിന്റെ ഒരു സത്യം. എല്ലാരും ആ ഒരു സിംഹാസനത്തിന് വേണ്ടിയുള്ള പോരാട്ടം. അതിൽ നിന്ന് മാറി നിൽക്കുന്ന ചിലപ്പം ലിയോദാസ് മാത്രമായിരിക്കും. അപ്പൊ നമ്മുടെ മുഗൾ കാലഘട്ടല്ലേ, മുഗൾ ചക്രവർത്തിമാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ സ്വന്തം സഹോദരന്മാരെയും മക്കളെയും ഇല്ലാതാക്കിയിട്ട്, വാപ്പമാരെ വരെ ഇല്ലാതാക്കിയോണ്ടൊക്കെയാണ് ഭരണം ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് ആ സിംഹാസനം നേടിയെടുത്തിട്ടുള്ളത് അതുപോലെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ആ സിംഹാസനമാണ് ഇവരുടെ ഏറ്റവും വലിയ എയിം. അല്ലെങ്കിലും ഇപ്പം പഴയ കാലഘട്ടത്തിന്റെ ഇപ്പൊ പറഞ്ഞു, എല്ലായിടത്തും ഇത് തന്നെ ഒരു കസേരയ്ക്ക് വേണ്ടിയുള്ള വിധിയും വലിയ അല്ലേ. അതിനി എവിടെ എടുത്തു നോക്കിയാലും അത് അങ്ങനെ തന്നെ. രാഷ്ട്രീയത്തിലായാലും ഏതിലും, കുടുംബത്തിലായാലും, ഇനി ഏത്, അതായത് അണ്ടർവേൾഡ് ഇതിലായാലും കസേരയാണ് പ്രശ്നം. ഈ കസേര കണ്ടുപിടിച്ച ആളെ കിട്ടുന്നുണ്ടല്ലോ. ഈ കസേര കണ്ടുപിടിച്ച ആളെ കിട്ടുന്നെങ്കിൽ ഈ കസേരക്ക് എന്താ പ്രശ്നം ഉണ്ടല്ലോ. ഇളക്കം ഇളക്കം ഉണ്ടോ? ഇനി മറ്റൊന്ന്, ഇനി മറ്റൊന്ന് വേറെ എന്തെങ്കിലും കണ്ടോ? അത് കാണാൻ സാധ്യതല്ല, ജിനേഷ് ആയതുകൊണ്ട്. തെറിക്ക ഇല്ലടാ, ഞാൻ വേറെ ഒന്നും കണ്ടില്ലടാ. ലോക്കറ്റ് ഉണ്ടല്ലേ, ലോക്കറ്റ്. ലോക്കറ്റ് മൂന്ന് പേരുടേതും അത് ഒന്ന് തന്നെയാണ്. അതെ, ക്രോസ് ആണ്. പിന്നെ വേറെന്താ? പിന്നെ കയ്യിലൊരു കെട്ട്, ഇതൊക്കെയാണ് ഉള്ളത്. എന്നാൽ വേറൊരു സംഭവമുണ്ട്, ആളുടെ ഫേസ് ഉണ്ടോ? അതായത് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറോൾഡ് ദാസിന്റെ ഗ്ലിംസ് വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതിനു മുൻപേ ആൾക്ക് രണ്ട് ലുക്കാണുള്ളത്. എല്ലാവർക്കും രണ്ട് ലുക്ക് ഉണ്ട്. അപ്പോ രണ്ടാമത്തെ ലുക്കില്, അതായത് കുറച്ച് ഏജഡായിട്ട് കാണിക്കുന്ന സമയത്ത് ആളുടെ ഫേസ് പൊള്ളിയിട്ട്, ഒരു സൈഡ് മൊത്തം പൊള്ളിയിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു തരുന്നുണ്ട് ശരിക്കും നമുക്ക് ഗ്ലിംസ് വീഡിയോയിൽ. അത് നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ നമുക്ക് കാര്യം വ്യക്തമായി. ഇതാ ഈ നെറ്റിയുടെ ഈ ഭാഗം മുതൽ ഒരു സൈഡ് പൊള്ളലുണ്ട്. യെസ്, കഴുത്തിന്റെ ഭാഗത്ത് അടി വരെ. അതെ, ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്.
അപ്പൊ നമ്മൾ പറഞ്ഞൊന്നും തെറ്റിയിട്ടില്ല കേട്ടോ. തെറ്റാതിരിക്കട്ടെ. ഇത് നിനക്കിപ്പോഴും ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്, ഇനി അങ്ങനെ അല്ലെങ്കിലോ. അല്ല, അതാ കളറിന്റെ ഇതുകൊണ്ടായിരിക്കും തോന്നല്ലേ. പക്ഷെ അങ്ങനെ അല്ല, അതിന്റെ ഈ മുഖത്തിന്റെ ഈ താടിന്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ കറക്റ്റ് അത് മനസ്സിലാവുന്നുണ്ട്. കൊള്ളാട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്വാഗം സ്റ്റൈൽ ആട്ടോ ആൾക്ക്. ട്രെയിലർ ഫ്രം ഒക്ടോബർ 5. ഇവര് ഈ ഒക്ടോബർ 5 മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ, സമയം വന്നിട്ടില്ല. അത് മിക്കവാറും നാളെ എന്തായാലും 5 മണി 6 മണി ആ ഒരു ടൈം തന്നെ ആകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. 7 എന്നൊക്കെ പറയുന്നുണ്ട്. 7 12 മണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലര്. ചിലര് പറഞ്ഞിട്ടുണ്ട് 5 മണി, പിന്നെ ചിലര് പറഞ്ഞു 6. ഈ ഇത്രയും സമയങ്ങളാണ് ഇപ്പൊ മെയിൻ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും 12 മണിക്കൊന്നും എന്തായാലും ഇടൂല. അതെ, നമുക്കൊന്ന് കുളിക്കാലോ. കുളിക്കേണ്ടി വരും. 12 മണിക്ക് എന്തായാലും വരാൻ ഒരു ചാൻസും ഇല്ല. വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വൈകുന്നേരം. സാധാരണ ഇവരുടെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന ഒരു ടൈമുണ്ട്. ചിലപ്പോ 7 വന്നേക്കാട്ടോ, അത് പറയാൻ പറ്റില്ല. സത്യം. സത്യം. കാരണം എന്താണെന്നറിയോ, സൺ ടി വി ഇപ്പൊ ഇവരെല്ലാവരും, അതായത് ഇതുവരെ വന്നിട്ടുള്ള എല്ലാവരും എന്നുള്ളത് തെറ്റിപ്പോയതാണ്. ഇതുവരെ ഇവർ പുറത്തു വിട്ട ടോട്ടൽ അപ്ഡേറ്റ്സുകൾ 6-5 അങ്ങനെയാണ്. എന്നാൽ സൺ ടി വി പുറത്തു വിടുന്നത് 6 കളി, 6:30 അവർക്ക് കൃത്യമായിട്ട് സമയമൊന്നുമില്ല. അവർക്കത് തോന്നുന്ന എന്തായാലും ട്രെയിലർ അവിടെ അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് മേ ബി 6 ശേഷം തന്നെ പ്രതീക്ഷിച്ച മതി. 6:30 6 പറയാൻ പറ്റൂലേ ഇവരായതുകൊണ്ട്. മറ്റേത് 7 സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കറക്റ്റ് ടൈമാണ്. 6 എന്ന് പറഞ്ഞാൽ 6 സംഭവം വരും. അതാണ് സമയം കറക്റ്റ് ആയിരിക്കും, പക്ഷെ അവര് പറയുന്ന സമയത്തേക്കാളും കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാൻ നോക്കാം. എന്തായാലും ടൈമുള്ള, അതായത് ടൈം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് നാളെ കിട്ടുമായിരിക്കും. രാവിലെ തീർച്ചയായിട്ടും രാവിലെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തായാലും ടൈം ഇന്ന വരുന്ന ടൈമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. ഇപ്പൊ പോവല്ലേ? 3 ഒരുമിച്ചുള്ള ഒരു പോസ്റ്റർ വന്ന് അങ്ങനെ ഉണ്ടാവും. അടിപൊളിയായിരിക്കും. വിജയ്, അർജുൻ, സഞ്ജയ് ദത്ത് ഉറപ്പായിട്ടും. എന്നിട്ട് ട്രെയിലറിന്റെ ടൈം സാധ്യത കാണുന്നുണ്ട്. ഓരോരുത്തരുടെ അടുത്ത് വന്നില്ലേ, ഇത് പ്രതീക്ഷയാണ് കേട്ടോ. ചിലപ്പോ ഇപ്പൊ ഓരോരുത്തർ വന്നു, ഇനി വിജയിന്റെ കൂടെ വരാണ്ട്. വിജയന്റെ വന്നു, അത് കഴിഞ്ഞു. ആ ട്രെയിലറിൽ ഒക്ടോബർ 5 എന്നുള്ളത് അതിലുണ്ട്. ആ ട്രെയിലറിലല്ല, ആ പോസ്റ്ററിൽ ഒക്ടോബർ 5 എന്നുണ്ട്. അതിനുശേഷം സഞ്ജയത്തിന്റെ വന്നു, അതിലും ഒക്ടോബർ 5. ഇത് വന്നു ഒക്ടോബർ 5. ഇനി ഒക്ടോബർ 5 അങ്ങ് വരും ഒരെണ്ണം. ഇന്ന ടൈമിൽ വരും. ഏതായിരിക്കും ഇവര് 3 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ അതൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒരു arriving trailer sorry trailer trailer arriving today 6 PM. നേരത്തെ ഞാൻ വിളിച്ചപ്പോ കക്കൂസ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. അതെ, വേണമെങ്കിൽ ഇവരെ 3 അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് വെറും സിംഹാസനം മാത്രം ഇട്ടിട്ട് അവിടെ, അതും ശരിയാണ്, വന്നങ്ങനെ ഉണ്ടാവും. എങ്ങനെ വന്നാലും ട്രെയിലർ വരുന്ന സമയല്ലേ, അത് ഗംഭീരമായിരിക്കും, അത്രേ ഉള്ളൂ. അതായത് ഇനി എങ്ങനെ ഇവരെ ഒന്നും ഇല്ലെങ്കിലും വെറും ഒരു വൈറ്റില് ടൈം എഴുതി കാണിച്ചാലും അത് കോളിളക്കം തന്നെ ആയിരിക്കും. നാളെ സോഷ്യൽ മീഡിയ കത്തും. അതല്ല, ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ, ഈ വൈറ്റില് വിട്ട് കഴിഞ്ഞാല് ഇനി ഫാൻ മേഡാന്ന് കരുതും. അതുകൊണ്ട് തന്നെ പക്ക ഒറിജിനൽ സാധനം പുറത്തു വിടുള്ളൂ. അത് ശരിയാ. വൈറ്റില് പുറത്തു വിടുന്ന ഒറിജിനല്ല, ഒരുപാട് വന്നതുകൊണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ അവരുടേതായ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് അവർ എന്തായാലും പുറത്തു വിടുള്ളൂ. അള്ളിയ എന്തത്, ഫുൾ മെസ്സേജ് ആണല്ലോ. ഇൻസ്റ്റ ആണല്ലോ. എന്തോ ഐറ്റം വന്നു തോന്നുന്നത്. 7 എന്തോ സാധനം വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ചിലപ്പോ അത് US സർട്ടിഫിക്കറ്റ് സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്, സാധനം വിട്ടിട്ടുണ്ട് കേട്ടോ. എന്ത് കെണിയോ, ഇതെന്ത് സംഭവം, സാധനം മനസ്സിലായോ? കെണിയാണെന്നുള്ള ഐഡിയ കിട്ടി. പ്രൊമോയിൽ ഉണ്ടായിരുന്നില്ലേ, അതായത് ഒരു സ്നേക്ക് ഇങ്ങനെ പോകുമ്പോ സ്നേക്കിന്റെ തലയാണ് വെട്ടിയാണ് പോകുന്നത്, അതിന്റെ കെണിയാണത്. അതിനകത്താണ് കേട്ടോ UA എന്നുള്ള സാധനം വന്നിട്ടുള്ള എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെൻസറിങ് കഴിഞ്ഞു, UA സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഏ അല്ല, UA മതിയല്ലോ നമുക്ക്, അത് തന്നെ ധാരാളം അല്ലേ. എന്താണെങ്കിലും അപ്പൊ അതും ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. എന്താറിയോ, ഏ മതിയായി ും സംഭവം കൊള്ളാട്ടോ.
അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായി. വരാനുള്ള എല്ലാ എല്ലാ അപ്ഡേറ്റ്സുകളായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സമയം നാളെ തന്നെ നോക്കിയാ മതി. അപ്പൊ എന്തായാലും അപ്പൊ പോവാം. അപ്പൊ എന്തായാലും ബൈ ബൈ.